വിശദമായി നോക്കാം. ഏറെ നാളത്തെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ തമിഴ്നാട്ടിൽ EPS OPS പക്ഷത്തിന്റെ ലയനം പൂർത്തിയായി. പനീർശെൽവം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ശശികലയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനും തീരുമാനം. വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗീവർഗീസ്, ആറുമാസത്തെ രാഷ്ട്രീയ നാടകങ്ങൾ ഒടുവിൽ OPS EPS ലയിക്കുന്നു. എന്തൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ലയനം ഇപ്പോൾ വന്നിരിക്കുന്നത്? ഒപ്പം തന്നെ ശശികലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ അണ്ണാഡിഎംകെയുടെ ഭരണഘടന അനുസരിച്ച് അതത്ര എളുപ്പമല്ല. അതിനായി ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുമോ? തീർച്ചയായും മനു. ഒ പനീർശെൽവം തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഇതോടെ 6 മാസങ്ങൾക്ക് ശേഷം മാസങ്ങൾ നീണ്ട OPS EPS വിവാദത്തിന്റെ ശീതയുദ്ധത്തിനാണ് ശമനമുണ്ടായ ത്. ഇതോടെ VK ശശികലയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പ്രമേയം പാസാക്കുവാനും തീരുമാനമായിട്ടുണ്ട്. പാർട്ടി ജനറൽ കൗൺസിൽ വിളിച്ചാണ് പുറത്താകൽ നടപടി പൂർത്തീകരിക്കുക. പാർട്ടിയെ പിളർത്താൻ ആർക്കും കഴിയില്ലെന്ന് പാർട്ടി ആസ്ഥാനത്ത് ലയനം പ്രഖ്യാപിച്ചുകൊണ്ട് പനീർശെൽവം പറഞ്ഞിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം 2 ഇല തിരികെ പിടിക്കുകയാണ് തങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്നും തനിക്ക് ശേഷം അണ്ണാ ഡി എം കെ 100 വർഷം നിലനിൽക്കണമെന്ന ജയലളിതയുടെ ആഗ്രഹം പൂർത്തീകരിക്കുമെന്നും പനീർശെൽവം പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ചർച്ചകൾ വഴിമുട്ടിയ ലയന ചർച്ചകളാണ് നാടകീയ നീക്കങ്ങളുമായി തിങ്കളാഴ്ച, അതായത് ഇന്ന്, സജീവമായത്. 2 വിഭാഗങ്ങൾ തമ്മിൽ ലയിക്കണമെങ്കിൽ ദിനകരനെതിരെയും ശശികലയ്ക്കെതിരെയും കർശന നടപടി വേണമെന്ന OPS പക്ഷത്തിൻ്റെ ആവശ്യം മനസ്സില്ലാ മനസ്സോടെയെങ്കിലും EPS വിവാഹം അംഗീകരിക്കുകയായിരുന്നു. അതേ OPS EPS വിവാഹം പ്രത്യേക യോഗം ചെന്നൈയിൽ ഇതേ സമയത്ത് ചേർന്നിരുന്നു. അതേസമയം ടി ടി ദിനകരൻ വിളിച്ച യോഗത്തിൽ 19 MLA മാരാണ് പരസ്യ പിന്തുണയുമായി എത്തിയത്. ഇവർ പിന്തുണ പിൻവലിച്ചാൽ പളനിസ്വാമി സർക്കാർ പ്രതിസന്ധിയിലാകും. സർക്കാർ നിലനിൽക്കണമെങ്കിൽ 117 പേരുടെ പിന്തുണയാണ് വേണ്ടത്. 135 MLA മാരാണ് നിയമസഭയിൽ അണ്ണാ ഡി എം കെ മാത്രമായുള്ളത്. ദിനകരനൊപ്പം പോയിരിക്കുന്ന MLA മാരെ ഒഴിച്ചു നിർത്തിയാൽ 116 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ അണ്ണാ ഡി എം കെ ഉള്ളതും. മനു, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലയന ചർച്ചകൾ വഴിമുട്ടി നിന്നത് ശശികലയ്ക്കെതിരായ നടപടികൾ എന്ന പനീർശെൽവത്തിന്റെ ആവശ്യത്തിന്മേലായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ ഈ നടപടി അംഗീകരിച്ചുകൊണ്ട് EPS വിഭാഗം എത്തിച്ചേരാനുണ്ടായ കാരണത്തെക്കുറിച്ച് കൂടി പറയേണ്ടത് ഗീവർഗീസ്, പ്രത്യേകിച്ചും ഈ ലയിച്ചാൽ കേന്ദ്രമന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ നൽകാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളടക്കം ഇവിടെ ചർച്ചയായിട്ടുണ്ടോ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒന്ന് കാരണമെന്നും എടുത്തു പറയേണ്ട ഒരു പോയിന്റ് തന്നെയാണ് മനു. കാരണം ഇരുവരും ഒരു എന്താ പറയുക, ചർച്ചകൾ വഴിമുട്ടിയ ലയന ചർച്ചകളാണ് തിങ്കളാഴ്ച നാടകീയ നീക്കങ്ങളായി തിങ്കളാഴ്ച വീണ്ടും സജീവമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു. 2 വിഭാഗങ്ങൾ തമ്മിൽ ലയിക്കണമെങ്കിൽ ശശികലയ്ക്കും ദിനകരനുമായ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ഈ പനീർശെൽവത്തിൻ്റെ വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യവും പിന്നെ അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇതും എല്ലാം കൂടി ചേർന്ന് അവസാനം യാതൊരു നിർവാഹവും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ എടപ്പാടി പളനിസ്വാമിയുടെ കീഴിലുള്ള EPS വിവാഹം ഇതിന് സംബന്ധിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മനു, ഗീവർഗീസാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും. തമിഴ്നാട്ടിൽ ഒ പനീർശെൽവം ഉപമുഖ്യമന്ത്രിയാകും. ഒപ്പം തന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും അണ്ണാ ഡി എം കെയുടെ അധ്യക്ഷ സ്ഥാനവും പനീർശെൽവത്തിന് നൽകും. എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയായി തുടരും. അങ്ങനെ ലയനം പൂർത്തിയായിരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. മറ്റു വാർത്തകളിലേക്ക്. ബാലാവകാശ കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. മന്ത്രി KK ശൈലജയ്ക്കെതിരായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. മന്ത്രിയുടെ ഭാഗം കേട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശത്തെ തുടർന്നായിരുന്നു പ്രതിപക്ഷം മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണോ മന്ത്രിയുടെ കൂടി വാദങ്ങൾ കേൾക്കാതെയാണ് കോടതിയിൽ നിന്നും ചില പരാമർശങ്ങൾ വന്നത് എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ വീണ്ടും ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് വയനാട്ടിൽ നിന്നുള്ള ബാലാവകാശ കമ്മീഷൻ അംഗത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, ചില വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ വിവാദമായിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഈ പരാമർശങ്ങൾ നീക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു അപ്പീലായിട്ടാണ് കോടതി എത്തിയിരിക്കുന്നത്. പരാമർശം നീക്കണമെന്നും ഒപ്പം സർക്കാരിന്റെ ഭാഗം കൂടി ഇക്കാര്യത്തിൽ കേൾക്കണം എന്നും എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോടതി സർക്കാർ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പറഞ്ഞിരിക്കുന്ന കാര്യം, മന്ത്രിയുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഇത്തരം വിമർശനങ്ങൾ നടത്തിയത്. മാത്രമല്ല അപേക്ഷ തീയതി ദീർഘിപ്പിച്ചത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ കരുതില്ല. കാരണം കൂടുതൽ അപേക്ഷകരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നും ഈ ഹർജിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു പക്ഷേ ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൽ ഈ ഹർജി വരാൻ സാധ്യതയുണ്ട്.
ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ബാലാവകാശ കമ്മീഷൻ അംഗ നിയമനത്തിൽ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. കർഷകന്റെ കൃഷിഭൂമിയും വീടും ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1000 ചതുരശ്ര അടിയിൽ താഴെയുള്ള വീടുകളെയും ഗ്രാമങ്ങളിൽ 1 ഏക്കറും നഗരപ്രദേശത്ത് 50 സെന്റ് കൃഷിഭൂമി ഉള്ളവരെയുമാണ് ഒഴിവാക്കുക. ഇത് സംബന്ധിച്ച ഭേദഗതി പ്രമേയം നിയമസഭ പാസാക്കി. വായ്പയെടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന ചെറുകിട കർഷകരെ സഹായിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം. നിലവിലെ റവന്യൂ റിക്കവറി ആക്ടിലെ സെക്ഷൻ 34 ആവശ്യമായ ഭേദഗതി വരുത്തി കൃഷിക്കാരന്റെ കിടപ്പാടം 1000 ചതുരശ്ര അടിയിൽ താഴെയാണെങ്കിൽ അവരെ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൻ പ്രകാരം നിലവിലെ റവന്യൂ റിക്കവറി ആക്ടിലെ 7-8 വകുപ്പുകളിൽ ഉചിതമായ ഭേദഗതി വരുത്തും. ഇതിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ 1 ഏക്കറും നഗരപരിധിയിൽ 50 സെന്റും വരെയുള്ള കൃഷിഭൂമിയെയാകും ജപ്തി നടപടിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കുക. സ്വന്തമായ കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകൻ നിത്യദുരിതത്തിലേക്ക് പോകുന്ന അവസ്ഥയ്ക്ക് വിരാമമിടുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിൽ സ്വജനപക്ഷപാതമോ സത്യപ്രതിജ്ഞാ ലംഘനമോ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രി രാജിവച്ചില്ലെങ്കിൽ കെ കെ ശൈലജയിൽ നിന്ന് രാജി എഴുതി വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ചതിൽ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ സ്വജനപക്ഷപാതം കാണിച്ചു, അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നിങ്ങനെ രൂക്ഷമായ പരാമർശങ്ങൾ മന്ത്രിക്കെതിരെ ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിട്ടും മന്ത്രി എന്തുകൊണ്ട് രാജിവെക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നേരത്തെ തന്നെ അംഗങ്ങളെ നിയമിക്കാമായിരുന്നു. എന്നാൽ ഇഷ്ടക്കാരെ നിയമിക്കുന്നതിനായാണ് മന്ത്രി കെ കെ ശൈലജ നിയമനം വൈകിപ്പിച്ചതെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. സത്യപ്രതിജ്ഞയുടെ നഗ്നമായ ലംഘനമാണ് നിയമനത്തിലൂടെ നടന്നിരിക്കുന്നത്. ഇക്കാര്യം കോടതി വിധിയിൽ വ്യക്തമാക്കുന്നു. ക്രിമിനൽ കേസിലെ പ്രതിയെ കമ്മീഷനിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ വൃത്തികെട്ട നാടകം കളിച്ചതെന്നും ഷാഫി ആരോപിച്ചു. മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. അതേസമയം ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിൽ സർക്കാർ സ്വജനപക്ഷപാതം കാട്ടിയിട്ടില്ല. സദുദ്ദേശ്യത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തത്. ഒരു തരത്തിലുമുള്ള സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയിട്ടില്ലെന്നും മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. കോടതി പരാമർശത്തിൽ മന്ത്രിയുടെ നിജസ്ഥിതി കോടതിയെ ധരിപ്പിക്കാനായി സർക്കാർ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഏറ്റവും യോഗ്യതയുള്ളവരെ നിയമിക്കാനാണ് സർക്കാർ പുതിയ അപേക്ഷ സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മന്ത്രി കെ കെ ശൈലജ രാജിവെക്കണമെന്നതായിരുന്നു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവിന്റെയും ആവശ്യം. മന്ത്രി രാജിവെച്ചേ മതിയാകൂ, മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. തുടർന്ന് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. ബഹളം ശക്തമായപ്പോൾ സഭ 3/4 മണിക്കൂറിലധികം നിർത്തിവെച്ച് സ്പീക്കർ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. സഭ പുനരാരംഭിച്ചെങ്കിലും ശൈലജയുടെ രാജി ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം കെ കെ ശൈലജയെ സഭയിൽ ബഹിഷ്കരിക്കുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനോ. തിരികെ KSRTC ക്ക് 3000 കോടി രൂപയുടെ കടമുള്ളതായി ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി. 1 വർഷം കൊണ്ട് ഇത് പരിഹരിക്കും. KSRTC യിലെ പ്രതിസന്ധി മറികടക്കാൻ തൊഴിലാളികൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന രീതി ഭരണ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിൽ ആവശ്യപ്പെട്ടു. KSRTC യുടെ ആസ്തിയേക്കാൾ കൂടുതലാണ് കടം എന്ന വാദം തെറ്റാണ്. നിലവിൽ 1 ലക്ഷം കോടി രൂപയാണ് ആസ്തിയെന്നും ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ 3000 കോടി രൂപയാണ് കടം. ഇത് 1 വർഷത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാർ, KSRTC ക്ക് 1 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇന്നുള്ള കടം വെറും 3000 കോടി മാത്രമാണ്. അതൊരൊറ്റ കൊല്ലം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രക്ഷോഭമുണ്ടാക്കുന്ന രീതി ട്രേഡ് യൂണിയനുകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സാധാരണ നിലക്ക് തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഈയൊരു പ്രത്യേക സ്ഥാപനത്തിൽ പണിമുടക്ക് പോലുള്ളതോ മറ്റു തരത്തിലുള്ളതോ ആയ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരഭ്യർത്ഥന ഈ ഘട്ടത്തിൽ നടത്തുന്നു എന്ന് മാത്രം. സമരം ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രിയും ഉറപ്പു നൽകി. ഒപ്പം ഭൂമി സംബന്ധിച്ചുള്ള വിവാദ വിഷയത്തിലും മന്ത്രി തോമസ് ചാണ്ടി മറുപടി നൽകി. ഞാൻ എവിടെയെങ്കിലും ഭൂമി കയ്യേറിയെന്ന് അംഗം തെളിയിച്ചാക്കി എനിക്കുള്ള സ്വത്ത് മുഴുവൻ കൂടെ അങ്ങേക്ക് തന്നേക്കാം. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്ക് ഒക്ടോബർ 2 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3.73 ലക്ഷം ഭൂരഹിതരെയും 1.34 ലക്ഷം ഭവനരഹിതരെയും കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി. ഇതിനോടകം സർക്കാർ 123 ഏക്കർ വിതരണത്തിനായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മറ്റൊരു വാർത്തയിലേക്ക്. മുത്തലാഖ് വിഷയത്തിൽ നാളെ സുപ്രീം കോടതി വിധി പറയും. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സന്തോഷ, വിവരങ്ങൾ. മനു, മുത്തലാഖ് കേസിൽ വാദം മെയ് 18 പൂർത്തിയായതാണ്. ചീഫ് ജസ്റ്റിസ് ജെ എസ് കെഹാർ, ജസ്റ്റിസുമാരായ കുര്യൻ ജോസഫ്, റോഹിംഗ്ടൺ നരിമാൻ, യു യു ലളിത്, എസ് അബ്ദുൾ അസീസ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് സുപ്രധാന കേസിൽ വാദം കേട്ടത്. മുത്തലാഖിനെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും വാദങ്ങൾ അവതരിപ്പിക്കാൻ 3 ദിവസങ്ങൾ വീതമാണ് സുപ്രീം കോടതി നൽകിയത്. മുത്തലാഖ് വഴി മൊഴിച്ചൊല്ലപ്പെട്ട 5 മുസ്ലിം വനിതകളാണ് നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചത്. മുത്തലാഖ്, ബഹുഭാര്യാത്വം, നിക്കാഹ് ഹലാൽ എന്നിവ തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു മുത്തലാഖിനെ അനുകൂലിച്ച് കേസിൽ കക്ഷി ചേർന്നു. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ മുത്തലാഖിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ നിലപാടെടുത്തു. കേസിൽ മുതിർന്ന അഭിഭാഷകനായ സൽമാൻ ഖുർഷിദിനെ കോടതി അമിക്കസ് ക്യൂറിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. മുത്തലാഖിന്റെ ഭരണഘടനാ സാധുതയാണ് മുത്തലാഖ് വഴിയുള്ള വിവാഹമോചനത്തിന്റെ ഭരണഘടനാ സാധുതയാണ് സുപ്രീം കോടതി ഈ കേസിൽ പ്രധാനമായും പരിഗണിച്ചത്. സൃഷ്ടാവിനും വ്യക്തിക്കുമിടയിലെ പാപമാണ് മുത്തലാഖെന്ന് ഇതിൽ ഒരു ഹർജിക്കാരിയായ സൈറ ബാനുവിന്റെ അഭിഭാഷകൻ അമിത് ചന്ദ കോടതിയിൽ അവസാന ദിവസം വാദം നടക്കുന്ന അവസാന ദിവസം വാദിച്ചിരുന്നു. അതേസമയം തന്നെ തലാഖ് ചൊല്ലി വിവാഹമോചനം നേടുന്ന രീതി പാപമാണെന്നും അത് അനുശാസിക്കുന്നവരെ ബഹിഷ്കരിക്കണമെന്നുമുള്ള നിർദ്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രമേയം നേരത്തെ തന്നെ പാസാക്കിയിരുന്നുവെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. ഈ സമയത്ത് മുത്തലാഖ് പാപമാണെങ്കിൽ പിന്നെ അതെങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗമാകുമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആ സമയത്തെ അറ്റോർണി ജനറൽ മുകുൾ റോത്തക്കി കോടതിയിൽ ചോദിക്കുകയും ചെയ്തു. ഏതായാലും സുപ്രധാനമായ വിധിയാണ് നാളെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ളത്. ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടം നടക്കുന്നതുമായിട്ടുള്ള ഈ വിഷയത്തിൽ നിർണായകമായ വിധിയാണ് നാളെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മുത്തലാഖിൽ നാളെ കോടതി ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി വിധി പറയും. ഭരണഘടനാപരമായ സാധുതകളാണ് മുത്തലാഖ് വഴി നൽകപ്പെടുന്ന വിവാഹമോചനത്തിന്റെ ഭരണഘടനാപരമായ സാധുതകളാണ് ഈ വിഷയത്തിൽ കോടതി പരിശോധിച്ചത്. ഓണക്കാലമായതോടെ കണ്ണൂരിൽ ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഓണവിപണികളും സജീവമായി. കൈത്തറി, ഖാദി, കരകൗശല മേളകൾ നഗരത്തിലെ ഓണത്തിരക്കും കൂട്ടുകയാണ്. ഓണത്തെ വരവേൽക്കാൻ കണ്ണൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. കളക്ട്രേറ്റ് മൈതാനിയും പോലീസ് മൈതാനിയും ടൗൺ സ്ക്വയറുമെല്ലാം സ്റ്റാളുകൾ കൊണ്ട് നിറഞ്ഞു. പുത്തനുടുപ്പും കൈത്തറി, ഖാദി, പട്ടുസാരികളും കേരള സാരികളും വടക്കൻ മലബാറിന്റെ മനമറിഞ്ഞുള്ള വിപണനത്തിനായി ഒരുങ്ങി. കേരള കരകൗശല വികസന കോർപ്പറേഷൻ കൈരളി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ കരകൗശല കൈത്തറി മേളയും കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഉപഭോക്താക്കളെ സ്വീകരിക്കുകയാണ്. ഖാദി ഇത്തവണ ഓണം മാത്രമല്ല ബക്രീദും ലക്ഷ്യം വെച്ചാണ് ഓണവിപണിയിലേക്ക് എത്തിയത്. ഖാദിയുടെ മേന്മയിൽ വസ്ത്രലോകത്തേക്ക് പർദ്ദയും ഇത്തവണ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ആദ്യമായി വിപണിയിലെത്തിച്ചു. ചൂടുകാലത്തും തണുപ്പുകാലത്തും ഏറെ ഫലപ്രദം എന്നതാണ് ഖാദി പർദ്ദയുടെ മേന്മ. 10-17 പുതിയ ബ്രാൻഡ് ഇനങ്ങൾ നമ്മുടെ ഖാദി വ്യവസായ രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. അതിനോടെല്ലാം നല്ല പ്രിയമാണ് ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ ഖാദി ബോർഡിൻ്റെ ചരിത്രത്തിൽ ഇദംപ്രഥമമായിട്ടാണ് ഖാദി പർദ്ദ എന്നുള്ള നിലയിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയൊഴിച്ചു നിർത്തിയാൽ വിപണിയിൽ ഓണത്തിരക്ക് ഏറി തുടങ്ങി. ഓണാഘോഷകാലത്തെ റിബേറ്റുകളും ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.